ഹലോ, നമസ്കാരം. ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലെ പാത്രങ്ങളും സിങ്കും അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാനുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ആ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നോക്കാം. അത് മറ്റൊന്നല്ല, ഇപ്പോഴത്തെ ഒരു സീസൺ ആയിരിക്കുന്ന ഒരു സംഭവമാണ്. ഇരുമ്പും പുളിയാണിത്. ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ സീസണാണ്. അപ്പോൾ അതിൻ്റെ മരത്തിൽ അതിങ്ങനെ എന്താ പറയുക, ഭയങ്കര കാട് പിടിച്ച പോലെ ഉണ്ടാവും, കുറേയൊക്കെ വീണു പോവും. ഇത് ഭയങ്കര പ്രഷർ കൂട്ടുന്ന സംഭവമായതുകൊണ്ട് പലരും ഇത് ഉപയോഗിക്കാറില്ല. പക്ഷെ ഇത് ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ക്ലീനിങ് ഏജൻ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പാത്രങ്ങളിലൊക്കെ അറയും സിങ്കൊക്കെ ക്ലീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം കുറച്ച് പറിച്ചെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതിൽ നമ്മൾ ഒന്ന് രണ്ട് സംഭവങ്ങളും കൂടി ചേർക്കുന്നുണ്ട്. അതിപ്പോൾ വേറെ സംഭവങ്ങളൊന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ ദേ മിക്സി ഒന്ന് ജസ്റ്റ് കഴുകി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഭയങ്കര പുളിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ മീൻകറിയിലൊക്കെ ഇട്ട് കഴിക്കാറുണ്ട്, ജ്യൂസ് അടിക്കാറുണ്ട്, അച്ചാറിടാറുണ്ട്. പക്ഷെ പല വീടുകളിലും ഇങ്ങനെ ചീഞ്ഞ് വീണു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി അങ്ങനെ കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതേ ഇത് അടിച്ച് വെച്ചതിലേക്ക് ഞാൻ കുറച്ച് സോപ്പും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പത കിട്ടാൻ വേണ്ടിയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഡിഷ് വാഷ് ലിക്വിഡ് യൂസ് ചെയ്താലും മതി. ഇനി പവർഫുൾ ആയിട്ടുള്ളൊരു ക്ലീനിങ് ഏജൻറ്റ് കൂടി നമ്മുടെ അടുക്കളയിലുണ്ട്. മറ്റൊന്നുമല്ല, ഉപ്പാണത്. നമ്മൾ ഉപ്പിട്ട് തുടയ്ക്കുന്നത് വീട്ടിൽ അണുക്കളെയൊക്കെ നശിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. മറ്റേ നമ്മൾ ഏത് ഫിനൈൽ ആഡ് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര പവർഫുള്ളാണ് ഉപ്പ്. അപ്പോൾ അതേ നമ്മളിത് പാത്രത്തിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതുപോലത്തെ കറ, അതുപോലെ ഇരുമ്പിൻ്റെ കറയുള്ള പാത്രം, ചായക്കറ, ഇങ്ങനെ ഇവിടെ നോക്കിയിട്ട് ചായക്കറയുള്ള പാത്രമൊന്നും കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു പാത്രം എടുത്തത്. ഇതിൽ നമ്മൾ കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ചിട്ടങ്ങ് മാറ്റി വയ്ക്കുക. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതിൽ നമ്മൾ തൊടുമ്പോൾ തന്നെ നന്നായി കറവാകും. ഇത് പക്ഷേ കുറച്ച് കരിഞ്ഞ് പിടിച്ചതാണ്, അതുകൊണ്ട് കുറച്ച് നേരം വെക്കണം, ഇല്ലെങ്കിൽ ഇത് പോകില്ല. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഡേർട്ടി ആയി കിടക്കുന്ന നമ്മുടെ സിങ്ക് പാത്രമൊക്കെ കഴുകി എണ്ണമെഴുക്കും, അതുപോലെ തന്നെ സൈഡിലിങ്ങനെ കറകളും എല്ലാം ആയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ എല്ലാ ദിവസവും കഴുകുമെങ്കിലും നമ്മൾ കാര്യമായിട്ടുള്ള കഴുകൽ വല്ലപ്പോഴും ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സ്പെഷ്യൽ പ്രോഡക്റ്റ്സ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, എങ്കിലും അതിനൊക്കെ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സംഭവം ഉപയോഗിച്ച് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാമെങ്കിൽ അത് ഏറ്റവും എളുപ്പമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അത് തൊടുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ ഈ ആ ഒരു പുളിവെള്ളം ടച്ച് ആകുമ്പോൾ തന്നെ ക്ലീൻ ആവുന്നത് നമുക്ക് അത് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അതുപോലെ സിങ്കിൻ്റെ ഈ ഒരു സൈഡുകളിലൊക്കെ ചെറിയ കറയുണ്ടാവും, അതൊക്കെ തൊടുമ്പോൾ തന്നെ അങ്ങ് മാഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതേ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകണം. അപ്പോൾ ഇതേ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകുമ്പോൾ നമ്മുടെ കൈക്കും കേടാണ്, ഇതാകുമ്പോൾ സേഫ്. അതുപോലെ തന്നെ നമുക്ക് ഈ കിച്ചൻ്റെ സൈഡ്, നമ്മുടെ കിച്ചൻ്റെ വാളിലുള്ള ടൈൽസൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. നോക്കുന്നത് ഞാൻ ഈ ഒരു സ്ക്രബ്ബർ ടച്ച് ആകുമ്പോൾ തന്നെ അതിലഴുക്കൊക്കെ ഇളകി പോരുന്നുണ്ട്. നമ്മൾ ഈ സിങ്കിൻ്റെ മുകളിലുള്ള ഭാഗത്ത് എപ്പോഴും അഴുക്കായിരിക്കും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് നല്ല ഫ്രഷായിട്ട് കിട്ടും, കണ്ടില്ലേ, ഒരു തരി പോലും കറയോ അല്ലെങ്കിൽ പാടുകളൊന്നുമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് വാഷ് ബേസിൻ കഴുകാനായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാഷ് ബേസിനുകളും നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. നന്നായി തേച്ച് പിടിപ്പിക്കുക. വാഷ് ബേസിൻ്റെ സൈഡിലൊക്കെ ഈ ഒരു സെറാമിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ചെറിയ കറകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ഈ ഒരു സംഭവം കൊണ്ട് വൃത്തിയായി കഴുകിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ബാത്റൂം ബോൾസും നമുക്ക് ഇത് ഉപയോഗിച്ച് കഴുകിയെടുക്കാനായിട്ട് പറ്റും. സ്ക്രബ്ബർ വെച്ച് ജസ്റ്റ് ടച്ച് ആകുമ്പോൾ, നമ്മൾ കൈ ബലം പിടിക്കൊന്നും ചെയ്യേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അഴുക്കിളകി പോകുന്നത് നമുക്ക് കാണാം. അപ്പം നിങ്ങൾ ഇതെന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.